അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ സ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. الشيطان الرجيم. بسم الله الرحمن الرحيم. لا إكراه في الدين قد تبين الرشد من الغي. قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى. فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. صدق محمد رسول الله. دعا إلى الله فالمستمسكون به مستمسكون بحبل غير منفصم. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. وكلهم من رسول الله ملتمسوا غرفا من البحر أو رشفا من الديم. وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم
منزه من شريك في محاسنه فجوهر الحسن فيه غير منغسل مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. سيدنا ومولانا محمد بهو مرايا ساداتك സദസ്സിലിരിക്കുന്ന സഹൃദയരായ എൻ്റെ കൂട്ടുകാർ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം നേരത്തെ പോസ്റ്ററിൽ കാണിച്ചത് സപ്തദിനമാണെങ്കിലും ഇമാം ബുസൈരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സന്തോഷ സന്താപ കണ്ണീരിൽ കുതിർന്ന തിരുനബി ഗീതങ്ങൾ ആസ്വദിക്കുന്ന ആസ്വാദകരാകുന്ന നിങ്ങളുടെ നിർബന്ധപൂർവം സപ്തദിനം എന്നത് മാറ്റി ഒരു രണ്ടു ദിവസവും കൂടെ കൂട്ടി നവദിന പ്രഭാഷണമാക്കിയിരിക്കുകയാണ്. ദിവസത്തെ പരിപാടിയായി ഒരു രണ്ടു ദിവസവും കൂടെ നിങ്ങളുടെ നിർബന്ധപൂർവം ഇതിൻ്റെ പ്രവർത്തകർ, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ അപേക്ഷ പ്രകാരം ഈ സദസ്സ് നാം നീട്ടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലതിനു വേണ്ടി ഇതിലും കൂടുതൽ സജീവമാകാനും വിശിഷ്യ ലോകൈക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്നതിലും വർണ്ണിക്കുന്നതിലും കഴിഞ്ഞുപോയ മഹാന്മാർ, ആ മഹാന്മാരുടെ മാർഗം പിന്തുടരാനും അവരുടെ ആവേശം തന്നെ നമുക്കും അനുഭവിച്ച് തിരുനബി പ്രകീർത്തനങ്ങളിലായി നമ്മുടെ ഓരോ വർഷങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും തള്ളി നീക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നാലെ വരുന്നവർക്ക് ഒന്നും കൂടെ സൗകര്യമാകാൻ ഇടയിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ആ കസേരയിലേക്കൊന്ന് കയറിയിരിക്കണം. എന്നാൽ ബാക്കിൽ വരുന്നവർക്ക് കയറിയിരിക്കാൻ സുഖമായിരിക്കും. കസേര ഇടയിൽ വിട്ടുപോകാതെ ഫില്ലായിരിക്കുക. അല്ലാഹു ഈ സദസ് ഫില്ലാക്കുന്നത് പോലെ മറ്റെല്ലാ ഹൈറുകളും നന്മകളും ഫില്ലാക്കി കോളം പൂർണ്ണമായി, നന്മയുടെ കോളം പൂർണ്ണമായി. അമ്മാമം സക്കുലത്ത് മവാസീനുഹു ഫഹുവഫി ഐഷത്തിർ റാദിയ എന്ന് പറഞ്ഞ ആ സൗഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇമാം ബുസൈരിയുടെ വരികൾക്ക് മുമ്പിൽ സപ്തദിനം കൊണ്ട് ഒന്നുമാവില്ല, എന്നാൽ നവദിനം കൊണ്ട് അത്രയുമാവില്ല എന്നത് നമുക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് റബീഉൽ അവൽ 1 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നുവെങ്കിൽ ബുറുദയുടെ ആശയങ്ങൾ അപ്പോഴും
ഒട്ടും പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ എന്ന ഒരു വേദന ബുറുദയിലെ വരികളിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തുനിന്ന് വീക്ഷിച്ചാലും തിരിയില്ല, ദൂരെ നിന്ന് വീക്ഷിച്ചാലും തിരിയില്ല, നബി തങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല. ഇൻഷാല്ലാ വരികളൊക്കെ വരാൻ പോകുന്നു, ഇൻഷാ നമുക്ക് ഭംഗിയായി അതൊക്കെ വിശദീകരിക്കണം. പക്ഷെ ആമുഖമായി എൻ്റെ കൂട്ടുകാരോടൊരു കാര്യം, ഇന്ന് ഞാൻ ചെയ്യുന്നത് നബിതങ്ങളുടെ മദഹിലാണ് ഇപ്പം നമ്മളുള്ളത്. മദഹിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കടന്നു. പക്ഷേ ഈ മദഹ് തന്നെ നമ്മുടെ ഈ കേവല മദഹുകൾ തന്നെ നമ്മൾ ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവനും ചെലവഴിച്ചാൽ പറയേണ്ടി വരും. അതുകൊണ്ട് ഇമാം ബുസൈരിയുടെ ബുർദ ഖസീദത്തുൽ ബുർദ വിഷയമോഡറിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം അതിങ്ങനെ എടുത്തു കാണിക്കുകയാണ്. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങൾ, അബാന മൗലിദുഹു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ ഭാഗം ഇന്ന് അവസാനിപ്പിക്കും. അതുകൊണ്ട് അവസാനിപ്പിക്കുക എന്നത് എന്റെ നിർബന്ധമായതുകൊണ്ട്, കാരണം കുറച്ച് അത് പറയണം. പിന്നെ മുഴുജിസാത്തുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുജിസത്തുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഓരോ വിഷയത്തിൽ നിന്നും പൊള്ളുന്ന വരികൾ മാത്രം ചർച്ച ചെയ്ത് അവസാനം തവസ്സുലിലെത്തി, യാ അക്രമൽ ഖൽഖി മാ ലീ മൻ അലൂദു ബിഹി, അത് ഇൻഷാ അല്ലാ അവസാനത്തിൽ അതിലും നല്ല വരികൾ എടുത്തൊക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വരികളാണ്. ഏതെടുക്കും ഏത് മാറ്റി നിർത്തും എന്നത് നമുക്ക് കൺഫ്യൂഷൻ ആവുകയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും നിർബന്ധമായും വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നതെന്നതുകൊണ്ട്, ദിവസങ്ങളെ നമുക്ക് ബാക്കി നിൽക്കുന്നുള്ളൂ എന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ചൊല്ലിപ്പോകുന്ന വരികൾക്കിടയിൽ ചില വരികൾ മനഃപൂർവ്വം കണ്ണടക്കേണ്ടി വരും, അതെന്നോട് ക്ഷമിക്കുക. കാരണം പറയാനും തൊടാനും നിന്നാൽ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. എന്നാൽ ചൊല്ലിവെച്ച വരികളൊക്കെ ഭംഗിയായി വിശദീകരിക്കാൻ അതും കഴിയില്ല. ചില ഭാഗങ്ങളൊക്കെ ഇൻഷാ അല്ലാ വളരെ അത്യാവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം വിശദീകരിക്കുകയും, അല്ലാത്തത് എന്താണതുകൊണ്ട് മൊത്തത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊരൊറ്റവാക്കിൽ പറഞ്ഞ് ഇൻഷാ അല്ലാ നമുക്ക് മുന്നോട്ട് നീങ്ങുകയും ചെയ്യാം. ആദ്യമായി തുടങ്ങുന്നത് ഇന്നലെ പറഞ്ഞു വെച്ച വിഷയം, ഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലി മിനൽ ലഹുബാലി മുക്തഹബി, എല്ലാ വിപൽസന്ധികളിലും റഹമന്റ് പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഞങ്ങളുടെ മിത്രമാണ് നബിയെ നിങ്ങൾ, ഞങ്ങളുടെ പ്രിയങ്കരനാണ് നബിയെ നിങ്ങൾ, ഇതാണ് പറഞ്ഞു വെച്ചത്. അപ്പൊ ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടുന്നത് നിങ്ങളിലാണ്. നിങ്ങളെ പിടിച്ചവരാരും ഹായിബാകില്ല, നിങ്ങളെ പിടിച്ചവരാരും അനാഥയാവില്ല. നബിയെ അവൻ സനാഥനാണ്, എന്നും അവന് രക്ഷിക്കാൻ ആളുണ്ട്. അവനൊരിക്കലും അരക്ഷിതാവസ്ഥയുടെ കയ്പ് നീ അനുഭവിക്കേണ്ടി വരില്ല. അവനെന്നും അവന് രക്ഷിക്കാൻ ഒരാൾ അവന്റെ കൂടെ ഉണ്ടാകും, അതാരാ? നിങ്ങൾ തന്നെ. നിങ്ങളെ പിടിച്ചാൽ അതാണ് അടുത്ത വരി. സൂറത്തുൽ ബഖറയിലെ 286-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ ആ ഒരു വലിയ സത്യമാണ് മഹാനായ ഇമാം ബുസൈരി ഇവിടെ വരച്ചിടുന്നത്. ആ ഹബീബ് ആരാണെന്നറിയോ? അല്ലാഹുവിലേക്ക് ജനങ്ങളെ വിളിച്ചയാളാണ്. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്ത ആളാണ്. ഈ ഹബീബ് അല്ലാഹുവിലേക്ക് ജനങ്ങളെ വിളിച്ചയാളാണ്, പ്രബോധനം ചെയ്ത ആളാണ്. അല്ലാഹു പറഞ്ഞു, യുക്തിപൂർവം സദുപദേശം കൊണ്ട് നിങ്ങൾ ജനങ്ങളെ സത്യത്തിലേക്ക്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കണം. ഈ രൂപത്തിൽ പ്രയാസങ്ങൾ സഹിച്ച് വളരെ ഹിക്മത്തോടെ നല്ല സാരോപദേശം കൊടുത്ത് സമൂഹത്തെ സത്യത്തിലേക്ക്, അല്ലാഹുവിന്റെ വഴിയിലേക്ക് വിളിച്ചയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയതുകൊണ്ട് ഫൽ മുസ്തംസിക്കൂന ബിഹി,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും പിടിച്ചെങ്കിൽ, നബി തങ്ങളെ പിടിച്ചവർ മുസ്തംസികൂന ബിഹബിരിൻ ഗൈരി മുൻഫസിമി, ഒരിക്കലും ഉടയാത്ത കയറിലാണ് പിടിച്ചിരിക്കുന്നത്, പൊട്ടാത്ത കയറിലാണ് അവർ പിടിച്ചിരിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കണം. ഫൽ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബിരിൻ ഗൈരി മുൻഫസിമി, ഉറപ്പുള്ള കയറിലാണ് അവർ പിടിച്ചത്, ഒരിക്കലും അവർ പിടിച്ച കയറ് പൊട്ടിപ്പോകില്ല. ഉറപ്പുള്ള കയറിൽ പിടിക്കുമ്പോഴേ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ. ഒരു കിണറ്റിൽ നിന്ന് മേലോട്ട് കയറുന്നയാള് നല്ല ഉറപ്പുള്ള കയറിലായിരിക്കണം അയാൾ പിടിച്ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ പകുതിയെത്തുമ്പോഴേക്ക് പൊട്ടി അവൻ കിണറ്റിലേക്ക് തന്നെ ഊരകുത്തി വീഴുന്ന അനുഭവമായിരിക്കും ഉണ്ടാകുക. അപ്പൊ എപ്പോഴും പിടിക്കുമ്പോൾ ഉറപ്പുള്ള കയറിൽ പിടിക്കണം, പിടിച്ചവൻ ഒരിക്കലും പരാജയപ്പെടില്ല. അതുകൊണ്ട് കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് ഉണർത്താനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന കയറ്, അത് ഉറപ്പുള്ള കയറാണ്. നിങ്ങൾക്ക് പിടിച്ചാൽ ഒരിക്കലും പൊട്ടിപ്പോകാത്ത കയറാണ്, അത് നിങ്ങൾ പിടിച്ചോളൂ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച ഈ ഹബീബിനെ പിടിച്ച നിങ്ങൾ ഒരിക്കലും ഖായിമാവില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുല്ലാഹി അലൈഹി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും, ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദ് മിനൽ ഗയ്യ്, ദീനിൽ ഒരിക്കലും ബലാത്കാരമില്ല, ദീനിൽ നിർബന്ധ മതപരിവർത്തനം എന്ന ചുറ്റുപാട് തന്നെ പരിശുദ്ധ തീരുൽ ഇസ്ലാമിലില്ല. ആരെയും ബലാത്കാരമായി മതത്തിലേക്ക് കൂട്ടുന്ന ഏർപ്പാടേ ദീനിലില്ല, അതിന്റെ ആവശ്യവും ദീനില്ല, ഈ പരിശുദ്ധ ദീനിനില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിനൊരിക്കലും ബലാത്കാരത്തിന്റെ ആവശ്യമില്ല, അത് തുറന്ന പുസ്തകമാണ് വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്. ഇത് മനസ്സിലാക്കിയാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആശയങ്ങളല്ല. വളച്ചുകെട്ടില്ലാതെ നേരെ ചൊവ്വേ പറയുന്ന കാര്യങ്ങൾ, നേരെ ചൊവ്വേ പറയുന്ന യുക്തിബദ്ധമായ കാര്യങ്ങൾ, അതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ദീനുൽ ഇസ്ലാമിന്റെ നിയമസംഹിതകള്. അതുകൊണ്ട് ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്, നേർമാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് സത്യമായ മാർഗമാണ് എന്ന്, മറ്റുള്ള ദുർമാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മാർഗമാണെന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. സത്യവും അസത്യവും വേർതിരിഞ്ഞിരിക്കെ, നീതിയും അനീതിയും വേർതിരിഞ്ഞിരിക്കെ, ക്രമവും അക്രമവും വേർതിരിഞ്ഞിരിക്കെ, പിന്നീട് ഇവിടെ ഇക്രാഹിന്റെ ആവശ്യമില്ല, നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നിർബന്ധം എന്ന ഒന്ന് ഇസ്ലാമിലില്ലേയില്ല. അതുകൊണ്ട് താഹൂത്തിനെ കൊണ്ട് നിഷേധിക്കുകയും പിശാചിനെ നിഷേധിക്കുകയും അതുപോലെ അള്ളാഹുവിനെ വിശ്വസിക്കുകയും ചെയ്തവനാരുണ്ടോ? അള്ളാഹുവിനെ വിശ്വസിക്കുകയും പിശാചിനെ അവഗണിക്കുകയും അവനെ നിഷേധിക്കുകയും ചെയ്തവനാരുണ്ടോ? അവൻ ഉറപ്പുള്ള കയറിലാണ് പിടിച്ചിരിക്കുന്നത്. മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്ന ഉറുവത്തും മുസ്ഖ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള കയറ്, ലംഫിസാമലഹ, ആ കയറൊരിക്കലും പൊട്ടിപ്പോകില്ല, ലംഫിസാമലഹ, ആ കയറിന് മുറിഞ്ഞു പോകുക എന്ന ഒരവസ്ഥയില്ല, അത് പൊട്ടിപ്പോകില്ല. ലംഫിസാമലഹ, വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, എന്ത് ഈ ഉറുവത്തും മുസ്ഖ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഉറപ്പുള്ള കയറിലാണ് പിടിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ. അവ ദീനീ കാര്യങ്ങൾ പഠിച്ചവൻ, ദീനുൽ ഇസ്ലാം അത് അംഗീകരിക്കാൻ തയ്യാറായവൻ, ഒരുറപ്പുള്ള പാശമാണ് അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ഉറുവത്തും മുസ്ഖ എന്ന അഭിപ്രായമുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന്റെ തഫ്സീർ പറയുന്ന സമയത്ത് പല നിലക്ക് തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. ഉറുവത്തും മുസ്ഖ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണെന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ഉറുവത്തും മുസ്ഖ എന്ന് പറഞ്ഞാൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, ഇതാണ് ഉറുവത്തും മുസ്ഖ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്ന് അഭിപ്രായപ്പെട്ട മഹാന്മാരുണ്ട്. അതും ആദ്യത്തെ അഭിപ്രായവും ഏകദേശം ഒന്നു തന്നെയായി വരുന്നു. അബു അബ്ദുല്ലാഹിൽ അൻസാരി പറയുന്നു, ആദ്യം പറഞ്ഞ തഫ്സീറും രണ്ടാമത് പറഞ്ഞ തഫ്സീറും വഹാദൽ ഖൗലു ഖരീബുൻ മിനൽ അവ്വൽ, ഈ വാക്ക് അഥവാ ഷഹാദത്ത് കലിമയാണെന്ന് പറഞ്ഞതും ഇസ്ലാമാണെന്ന് പറഞ്ഞതും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ ഇനി മറ്റൊരു അഭിപ്രായം, വഖീല അൽ ഉർവതുൽ വുസ്ഖാ ഹുവ ഇസ്മുൽ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് അങ്ങനെ ഒരു പേരുണ്ട്,
ഉറുവത്തും മുസ്ക, പൊട്ടാത്ത കയറ്, ആളുകൾക്ക് വേണമെങ്കിൽ പിടിച്ചാൽ പൊട്ടാത്ത കയറ്, ആർക്കും ലക്ഷ്യത്തിലെത്തും വരെ തൂങ്ങിപ്പിടിക്കാൻ പറ്റുന്ന കയറ്, ഇതാണ് ഉറുവത്തും മുസ്ക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണെന്ന് പറഞ്ഞു. അതേ വാക്ക് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ ആയത്തിൽ പറഞ്ഞ അതേ സ്വരം തന്നെ, മുറിഞ്ഞു പോകാത്ത കയറിലാണ് അവൻ പിടിച്ചിരിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു പേരാണ് റുവത്തുൽ ഉസ്ഖാൽ റുവത്തുൽ ഉസ്ഖാ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം? മുസ്ലിം സമൂഹത്തിന്, എന്നല്ല മനുഷ്യകുലത്തിന്, തങ്ങളുടെ ലൗകിക അലൗകിക വിജയത്തിന് അവൻ ഉറപ്പിച്ച് പിടിക്കാൻ പറ്റിയ കയറ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹിൽ അൻസാരി തന്റെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമങ്ങൾ പരിചയപ്പെടുത്തുന്ന, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന സഹൃദയരെ ഉത്ബോധിപ്പിക്കുന്ന ഗ്രന്ഥത്തില് അദ്ദേഹം എഴുതുന്നത് കാണാം. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കോറിയിട്ടിട്ടുണ്ട് ഈ ഒരൊറ്റ അധ്യായത്തിലൂടെ. അദ്ദേഹം പറയാൻ സമയമില്ല, നീണ്ടു കിടക്കുന്ന ഭാഗങ്ങളാണ്. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു, അസ്സിറാത്തു തഖീമു സിൽസിലത്തും ബിയദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്തു മുസ്തഖീം എന്ന് പറയുന്നത് നേരായ മാർഗം, ചൊവ്വായ മാർഗം എന്ന് പറയുന്നത് സിൽസിലത്തും ബിയദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലുള്ള ചങ്ങലയാണ്. സിൽസിലത്തും ബിയദി റസൂൽ ബിയദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർഫുഹാ ഫിൽ ജന്ന, ആ ചങ്ങലയുടെ ഒരറ്റം കിടക്കുന്നത് സ്വർഗത്തിലാണ്. ഒരറ്റം കിടക്കുന്നതോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചങ്ങലയിൽ നിങ്ങൾ പിടിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അങ്ങെത്താം. നബി തങ്ങളുടെ കയ്യിലാണ് ഒരറ്റം, ഒരറ്റം നബി സല്ലല്ലാഹു അലൈഹി വിശുദ്ധ സ്വർഗത്തിലുമാണ്, സുഖലോക സ്വർഗത്തിലുമാണ് എന്ന് ഒരു സഹാബി പറഞ്ഞതായിട്ട് അബു അബ്ദുല്ലാഹിൽ അൻസാരി ഉദ്ധരിക്കുകയാണ്. അബു അബ്ദുല്ലാഹിൽ അൻസാരി എഴുതുന്നു, റുവിയ അൻ ബഅദി സഹാബത്തി അന്നഹു ഖാൽ അസ്സിറാത്തുൽ മുസ്തഖീമത്തു സിൽസിലത്തും ബിയദി റസൂലില്ലാ തർഫുഹാ ഫിൽ ജന്ന ഫതിൽക സിൽസിലത്തു ഹിയ സുന്നതുഹു വ തരീഖതുഹു ഫമൻ തമസ്സക ബിഹാ വ ജാസ അലൈഹാ ദഖല അൽ ജന്ന ومن ومن هذا عنها وسقط عن زنابها دخل النار معاذ الله الله നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലെ ചങ്ങലയാണ് സിറാത്തു മുസ്തഖീം. ഒരറ്റം കിടക്കുന്നത് സ്വർഗത്തിലാണ്. ആ അറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചങ്ങല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തും മാർഗവുമാണ്. ആ മാർഗത്തിൽ നിങ്ങൾ ചലിക്കണം. തമസ്സക ബിഹാ, അതുകൊണ്ട് ഈ ചങ്ങല ആരാണോ മുറുകെ പിടിക്കുന്നത്, വജാസ അലൈഹ, ആ ചങ്ങലയിലൂടെ പാസ് ചെയ്യുന്നതാരാ, കടന്നു പോകുന്നതാരാ, വജാസ അലൈഹ, ആ പാലത്തിലൂടെ കടന്നു പോകുന്നവൻ, ആ ചങ്ങലയിലൂടെ കടന്നു പോകുന്നവൻ, ദഖലൽ ജന്ന, അവന് സുഖലോക സ്വർഗപ്രവേശം ഉറപ്പാൻ. വമൻ ഹാദ അൻഹാ വസഖത അൻ ജനാബിഹാ, ആ ചങ്ങലയെ തൊട്ട് തെറ്റി അതിന്റെ പാർശ്വത്തിൽ നിന്ന് അകന്നവൻ, വീണുപോയവൻ, ദഹലന്നാർ, അവൻ നരകത്തിലാണ്. ഹബീബിന്റെ കയ്യിലുള്ള ചങ്ങലയാകുന്ന സിറാത്തു മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ, അഥവാ മാ അന അലൈഹി വാ സുഹാബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരമക്കൾക്കും നമ്മുടെ പരമ്പരക്ക് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മാറി പോകുന്ന, ആ സിറാത്തു മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മതിപ്പില്ലാത്ത, കൂറില്ലാത്ത, ബഹുമാനമില്ലാത്ത വൃത്തികെട്ട വിഭാഗത്തിൽ അല്ലാഹു നമ്മയോ നമ്മുടെ മക്കളെയോ സന്താന പരമ്പരയെയോ അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരുപാട് സംഭവങ്ങൾ ഇവിടെ തന്നെ ഉദ്ധരിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചവർ ആരും പരാജയപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ഉണ്ടാക്കിയാണ്. നാരിയത്തു സലാത്തൊക്കെ പിൽക്കാലത്ത് ആരോ ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിച്ചാൽ ഹദീസിൽ അതിനൊക്കെ വ്യക്തമായ സൂചനകളുണ്ട്. തൻഹല്ലു ബിഹില്ലു ഖദ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് കെട്ടുകൾ അഴിഞ്ഞു പോകുമെന്ന് ഹദീസിലുണ്ട്. പക്ഷേ അതുപോലെ തന്നെ വിഷമങ്ങൾ എല്ലാം എല്ലാ വിഷമങ്ങളും ഫതഹായി കിട്ടും. തംഫരിജു ബിഹിൽ ഖുറബ് ഇങ്ങനെ തുടങ്ങിയിട്ട് മേഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് മഴയായി വർഷിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യത്യസ്ത ഹദീസുകളുണ്ട്. അത് കൂട്ടി വെച്ചിട്ട് ഒരു സലാത്താക്കി അതിനെ ഓർഡറാക്കിയപ്പോൾ ഒരു പണ്ഡിതൻ, ഒരു മഹാൻ അതിനെ ഓർഡറാക്കിയപ്പോൾ അതിനെ കൊഞ്ഞനം കുത്താനാണ് ചിലർ ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫി റളിയല്ലാഹു അൻഹു ഒരു സലാത്ത് രചിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവര് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അതാ ഒരു സലാത്ത് രചിച്ചിരുന്നു. ആ സലാത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുരി എന്ന് പറയുന്ന മഹാൻ നബി തങ്ങളെ സ്വപ്നം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, അബുൽ ഹസൻ ഷാദുലിയെ വല്ലാതെ സ്വാധീനിച്ചതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇമാം ഷാഫി രചിച്ച, ഇമാം ഷാഫി പറഞ്ഞ സലാത്ത്, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ കുല്ലമാ ദകറഹു ദാകിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്ന സലാത്ത് വല്ലാതെ മനസ്സിന് പിടിച്ചു പറ്റിയിരുന്നു, മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു അത്. അപ്പോ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദാ സ്വലാത്ത് ചൊല്ലിയ സമയത്ത് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു ദാകിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്ന് നബിയെ, നിങ്ങളെ പറ്റി സ്വലാത്ത് രചിച്ചിട്ടുണ്ടല്ലോ. യാ റസൂലല്ലാഹ് മാ ജാസൈത ബിഹി ശാഫിഈയ ഹൈസു ഖാല വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു ദാകിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. അല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ. കുല്ലമാ ദക്കറഹു ദാകിറൂൻ നമ്മളെപ്പോലെ അള്ളാഹുവിന്റെ നബിതങ്ങളെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തോളം നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. പറയാതെ അശ്രദ്ധരായി കഴിയുന്നവർ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാതെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അവർ പറയാതിരിക്കുന്ന കാലത്തോളവും പറയുന്നവർ പറയുന്ന കാലത്തോളവും അതാ നബി തങ്ങൾക്ക് അല്ലാഹുവിന്റെ കരുണാകടാക്ഷങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയപ്പം ആ സ്വലാത്ത് ഇമാം ഷാഫി ഉണ്ടാക്കിയത് ഇമാം ഷാഫി ചൊല്ലിപ്പോയ സ്വലാത്താണല്ലോ. ഓ നബിയേ, ഇതിന് നിങ്ങൾ ഷാഫി ഇമാമിന് എന്ത് പ്രതിഫലമാണ് കൊടുക്കുക എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ജൂസിയ അന്നീ അന്നഹു ലാ യൂഖഫു ഗദൻ ലിൽ ഹിസാബ്. ജൂസിയ അന്നീ എന്റെ വകയായ അതിന് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന് കിട്ടിയ പ്രത്യുപകാരം, ഷാഫി ഇമാമിന് ഞാൻ ചെയ്യുന്ന പ്രത്യുപകാരം എന്താ? അന്നഹു ലാ യൂഖഫു ഗദൻ ലിൽ ഹിസാബ്. ഉറപ്പാണ് ഇമാം ഷാഫിയെ നാളെ പരലോകത്തെ ഹിസാബിന് നിർത്തൂല, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകും. ആ ഷാഫി ഇമാമിന്റെ അനുയായികളാണ് നമ്മൾ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയുടെ പിന്നാലെ ഹിസാബില്ലാതെ രക്ഷപ്പെടാൻ നമുക്കൊക്കെ പ്രയാസമാണ്. എന്നാലും ഹിസാബില്ലാതെ കിടക്കുന്ന അനേകായിരം ആളുകളുണ്ട്. നമുക്ക് ദുആ ചെയ്യാമല്ലോ, ദുആ ചെയ്തുകൂടാത്തതൊന്നുമില്ല, യാതൊരു പ്രതീക്ഷയുമില്ലെങ്കിലും റബ്ബേ അനർഹരാണ്. പക്ഷേ എത്രയോ ദിവസമായി നിന്റെ ഹബീബിനെ ഞങ്ങൾ മദ്ഹ് ചെയ്യുന്നു, ഇതുപോലെയുള്ള മഹാന്മാരെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് ഹദീസ് തിരിഞ്ഞിട്ടില്ലെന്ന് പറയുന്നവരല്ല ഞങ്ങൾ. ഇമാം ഷാഫി തെളിവിന് പിടിച്ചത് ഹദീസ് ദഈഫാണെന്ന് പറയുന്നവരല്ല ഞങ്ങൾ. ഇമാം ഷാഫിയെ ദുർബലമാക്കുന്നവരല്ല ഞങ്ങൾ. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഇമാം ഷാഫിയോടൊപ്പം ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. റസൂലുള്ള പറയുന്നു, ഇമാം ഷാഫിയെ നാളെ പരലോകത്തെ ഹിസാബിന് നിർത്തപ്പെടില്ല, നിർത്താതെ തന്നെ രക്ഷിക്കും. ഇതാണ് എനിക്ക് ഇമാം ഷാഫിക്ക് അതിന്റെ പേരിൽ ചെയ്യാനുള്ള, ഞാൻ ഇമാം ഷാഫിക്ക് വേണ്ടി ചെയ്യുന്ന റെക്കമെൻഡ് ഇതായിരിക്കുമെന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പം സ്വലാത്തുന്നാരിയെ ഉണ്ടാക്കിയ ആൾക്ക് കിട്ടും,
ഇങ്ങനെ തുടങ്ങിയ സ്വലാത്തുകളൊക്കെ ഉണ്ടാക്കിയവർക്കുണ്ടാകും. സ്വലാത്ത് താജ് രചിച്ചവർക്ക് ഇതൊക്കെ കിട്ടും ഉറപ്പാണ്. ഇതിനെയൊന്നും കൊഞ്ചനം കുത്തുന്നവർക്ക് തലച്ചോറില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരത് പറയുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാൻ ഇപ്പോൾ സമയമില്ലല്ലോ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചവർ ഹൈബായിട്ടില്ല. തീർച്ചയാണ്, ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, ഒരു ചെറിയ സംഭവം പറയാം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കുതിര സവാരിക്കാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധത്തില് ഇസ്ലാമിക പോരാട്ടങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കുതിര സവാരിക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു കുതിരയെ വാങ്ങി, നല്ല ഒരു കുതിരയെ വാങ്ങി. ഒരു രാത്രി അദ്ദേഹം ഈ മൃഗത്തിന് തിന്നാൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പം, ഈ കുതിരക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് പെട്ടെന്നാണ് ഈ കുതിര രണ്ട് ചെവിയും കൂർപ്പിച്ചു നിൽക്കുന്ന രംഗം കണ്ടത്. കതുമദ്ദതൂദുനൈഹ, അതിന്റെ രണ്ട് ചെവിയും അത് നീട്ടിപ്പിടിച്ചിരിക്കുന്നു. കുതിര അനുസരണക്കേട് കാണിക്കുന്നതിന്റെ പ്രാരംഭമാണത്. അനുസരണക്കേട് കാണിക്കാൻ പോകുന്നതിന് മുമ്പ് കാള അനുസരണക്കേട് കാണിക്കുമോ ഇല്ലയോ എന്ന് അതിന്റെ ഇടയന് പെട്ടെന്ന് തിരിയും, അതിന്റെ സ്വഭാവങ്ങളിൽ നിന്ന് തിരിയും. കുത്താൻ കുത്തുന്ന ഒരു പോത്ത് ഇതിനെ കണ്ടാൽ അത് കുത്താൻ വരുന്നതാണോ എന്ന് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. നാൽക്കാലികളുമായി പരിചയമുള്ളവർക്ക്, കുതിര സവാരിക്കാരനായിരുന്ന ബഹുമാനപ്പെട്ട അബൂ ഖതാദ തന്റെ കുതിര രണ്ടു ചെവിയും എഴുന്നേൽപ്പിച്ച് പിടിച്ച അല്പം ഗൗരവ സ്വഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നോ എന്ന് തോന്നിയപ്പോ ഇതിന് കടിഞ്ഞാണിട്ടിട്ടില്ല. കടിഞ്ഞാണിടാത്തത് കൊണ്ട് ഇത് അപകടം ചെയ്യുമോ എന്ന് കരുതിയിട്ട് ബഹുമാനപ്പെട്ടവർ തന്റെ ഉമ്മയോട് പറഞ്ഞു, യാ ഉമ്മാ, ഉമ്മ, കുതിര ഇതാ, ഞാനൊരു കുതിരയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മോട്ടുകാട്ടാനുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടുമ്മ. അതുകൊണ്ട് ഇത് മോട്ട് കാണിക്കുമോ എന്ന് നമുക്ക് ഭയമുണ്ട് എന്ന് സ്വന്തം ഉമ്മയോട് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞ മറുപടി, ബഹുമാനപ്പെട്ടവർ ആദ്യം മദീനയുടെ പുറത്തായി ഉണ്ടായിരുന്നു, പിന്നെ മദീനത്തേക്ക് വന്നു. അപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിക്ക, ഉമ്മ ഉമ്മനോട് ഇത് പറഞ്ഞപ്പോ ഉമ്മ തിരിച്ചു ചോദിക്കാം, മോനെ അന്ന് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലായിരുന്ന കാലത്ത് പോലും നമ്മളൊന്നിനെയും കൂശാറില്ല, നമ്മളൊന്നിനെയും ഭയപ്പെടാറില്ല, പിന്നെ നമുക്ക് എന്ത് പേടിക്കാനുണ്ട് മോനെ, പിന്നെ നമുക്ക് എന്ത് പേടിക്കണം. ഇത് മന്നല്ലാഹു അലൈനാ ബിൽ ഇസ്ലാം, അല്ലാഹു നമ്മളെ മുസ്ലിമായി അനുഗ്രഹിച്ച സമയത്ത് നമ്മൾ ഇന്ന് മുസ്ലിമീങ്ങളല്ലേ, നമുക്ക് എന്തിന് പേടിക്കണം. വനസൽനാ ഫീ ജിബാരിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ തൊട്ടടുത്തല്ലേ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്, ഹബീബുള്ള മദീനത്തല്ലേ നമ്മൾ ഉള്ളത്, ആ ഹബീബ് നമ്മളെ രക്ഷിക്കില്ലേ, ഏത് മൃഗമായാലും അത് അടങ്ങിക്കൊള്ളും, ഹബീബിന്റെ വറക്കത്ത് കൊണ്ടടങ്ങും. ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തല്ലേ നമ്മൾ ഉള്ളത്, എന്തിന് പിന്നെ ഫകൈഫ നഖാഫ്, നമ്മൾ എന്തിന് വേദനിക്കണം, നമ്മൾ എന്തിന് പേടിക്കണം, ദുഃഖിക്കണം എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്. എന്റെ കൂട്ടുകാർ ചിന്തിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അബൂ ഖതാദ പറയുന്നു, ആ കുതിര തൽക്കാലം അവിടെ അടങ്ങുകയാണ്. ഞാൻ പിന്നീട് അതിനുശേഷം ഒരുപാട് കറാമത്തുകൾ കണ്ടു, ഒരുപാട് കറാമത്തുകൾ ഞാൻ കണ്ടു. കാരണം എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എന്തു പ്രയാസങ്ങൾ വരുമ്പോഴും നീ അല്ലാഹുവിന്റെ റസൂലിനെ നോർത്താൽ മതി. ഞാൻ ആ കുതിരപ്പുറത്ത് കയറി, അതെനിക്ക് ഒതുങ്ങി തന്നു, എന്നോട് മോട്ട് കാണിക്കുന്നത് അവസാനിപ്പിച്ചു, എന്നോട് അനുസരണക്കേട് കാണിക്കുന്നത് അവസാനിപ്പിച്ചു. അങ്ങനെ ഞാൻ അതാ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പം അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട അബൂ ഖതാദയോട് റസൂലുള്ള പറഞ്ഞത്രേ, അസ്ഹബകല്ലാഹു യാ അബാ ഖതാദ തബിസ്സലാം, അബൂ ഖതാദ, അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ, നിങ്ങൾക്ക് അല്ലാഹു രക്ഷയെ നിങ്ങളുടെ കൂട്ടുകാരനാക്കി തരട്ടെ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്തു. അന്ന് മുതൽ എന്നെ രക്ഷ വെടിഞ്ഞിട്ടില്ല, എവിടെയും എന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ എന്നെ സഹായിക്കാനുണ്ട്. ഹബീബില്ലെങ്കിലും ഹബീബിന്റെ ആ വാക്ക് മതി, ഹബീബിൽ ഞാൻ വിശ്വാസമർപ്പിച്ചു. മഹാനവരുകൾ പറയുന്നു, അങ്ങനെ ഞാൻ ശത്രുപക്ഷത്തിലേക്ക് എടുത്തു ചാടി യുദ്ധം ചെയ്യുമ്പം ബഹുമാനപ്പെട്ട അബൂ ഖതാദയുടെ രണ്ട് കണ്ണിനിടയില്, രണ്ട് കണ്ണുകൾക്കിടയിലൂടെ അതാ ഒരമ്പ് തറച്ചു, ഒരമ്പിന്റെ ഏറുകൊണ്ടു. ഈ അമ്പ് വന്ന് തന്റെ കണ്ണുകൾക്കിടയിൽ പതിച്ചപ്പോൾ
അതിനല്പം പോലും വേദന അറിഞ്ഞില്ല ബഹുമാനപ്പെട്ട അബൂ ഖതാദ. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഭൂതി, സ്വർഗാനുഭൂതി. ബഹുമാനപ്പെട്ടവർക്ക് തീരെ വിഷമം തോന്നിച്ചില്ല ആ സ്വർഗത്തിന്റെ അനുഭൂതിയുടെ രസം. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ വേദന മറന്നുപോയി, വേദന അറിഞ്ഞതേ ഇല്ല. ഉടനെ തന്നെ ഇത് എന്തോ ഇരുമ്പ് കഷ്ണം തറച്ചതാണെന്ന ലാഘവത്തോട് ബഹുമാനപ്പെട്ടവർ പെട്ടെന്നതെന്നെടുത്തിട്ട് ഫാസാല സഹമമിൻ വജഹി മുഅ്തഖിദൻ അന്നഹു നസഹദീദ ഫലഹിഖഹു റജുലും മിൻ അബ്ത്വാലിൽ മുശ്രിക്കീൻ. അപ്പോഴാണ് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഹീറോ ആയ ഒരാൾ, ഒരു ഹീറോമാൻ ബഹുമാനപ്പെട്ടവരെ നേരിടുന്നത്. ബഹുമാനപ്പെട്ടവരുടെ തൊട്ടടുത്ത് വന്നു ബഹുമാനപ്പെട്ട അബൂ ഖതാദ. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പഠിച്ചവനെ, ഈ ധിക്കാരീത, ഇവൻ ഒരു വലിയ പോക്കിരിയാണ്, ആള് ധീരനാണ്, പക്ഷേ അവനെയും എന്നെയും നീ ഒന്ന് ഒരുമിച്ച് കൂട്ടിത്തരണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കണ്ട സമയത്ത്, അതാ രണ്ടുപേരും ഒരുമിച്ച് ഏറ്റുമുട്ടിയ സമയത്ത് ഈ മുശരിക്കായ മനുഷ്യൻ അബൂ ഖതാദയോട് പറയുന്നു, ഇതാ നിന്റെയും എന്റെയും ഇടയിൽ സംഗമം പൂർത്തിയായിട്ടുണ്ട്, രണ്ടുപേരും ഒത്തുകൂടിയിരിക്കുന്നു, ഇനി ഫഖ്തർ മാ ഷിഅ്ത, നിനക്കുദ്ദേശിച്ചത് തെരഞ്ഞെടുക്കാം, നിനക്കുദ്ദേശിച്ചത് തെരഞ്ഞെടുക്കാം. നീ മുസ്ലിമാകുന്ന, നീ ഇസ്ലാം മതം രാജിവെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിലോ നിനക്ക് ഞാനുമായി പോരാടേണ്ടി വരും. ഇപ്പം നീ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു എന്ന് പറഞ്ഞത്രേ, ലാ അഖ്താറു അലല്ലാഹി ഷൈആ, എനിക്ക് ഏറ്റവും വലുത് അല്ലാഹുവാണ്, അല്ലാഹുവിനേക്കാൾ ഒരൊറ്റ വസ്തുവിനും ഞാൻ സ്ഥാനം കൊടുക്കില്ല, മറ്റൊരു വസ്തുവിനെയും ഞാൻ സെലക്ട് ചെയ്യുകയില്ല. ഇത് പറഞ്ഞപ്പോ മുശരിക്കായ മനുഷ്യൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി. ഫനസല മുശരിക്കു അൻ ഫറസഹി, അയാൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി. വറബതഹ ബിശജറ, തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ ആ കുതിരയെ കെട്ടി. എന്നിട്ടോ വഅല്ലഖ സൈഫഹു, തന്റെ വാളും ആ മരത്തിൽ അവിടെ തൂക്കിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാ, വാളും കുതിരയൊന്നും വേണ്ട, നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ. നിനക്ക് തയ്യാറുണ്ടോ? നിരായുധനായ എന്റെ അടുത്തേക്ക് വരാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിച്ച സ്ഥിതിക്ക് അഭിമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ പുറപ്പെടുന്നു, കാരണം എന്താ? അഭിമാനം പണയം വെച്ചൂടല്ലോ എന്ന് കരുതിയിട്ട്. എന്തായാലും ഇവന്റെ വാക്ക് ഞാൻ സ്വീകരിക്കണം, ഇവന്റെ വെല്ലുവിളി സ്വീകരിക്കണം. അബൂ ഖതാദ പറയുന്നു, ഞാനും ഇറങ്ങി, ഞാൻ എന്റെ കുതിരയെ തൊട്ടടുത്ത അതിന്റെയും കുറച്ചും കൂടെ അകലെയുള്ള ആ മരത്തിൽ ഞാൻ കെട്ടി, എന്റെ വാളവിടെ തൂക്കിയിട്ടു. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ ഖതാദ പറയുന്നു, ഞാൻ എന്റെ മൗലയായ റബ്ബിൽ ഞാൻ എല്ലാം അർപ്പിച്ചു. എന്നിട്ടോ വസ്തജർത്തു എന്റെ സന്മാർഗം ആരുടെ കയ്യാലാണോ ലഭിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് സന്മാർഗം ലഭിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകാൻ ആ നബിതങ്ങളോട് ഞാൻ അഭയം തേടി. ഞാൻ പറഞ്ഞു, നബിയെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. കണ്ടോ നിങ്ങൾ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ആയി പറയുന്നത്, മനസ്സിലിങ്ങനെ പറയാ, അള്ളാഹുവിന്റെ റസൂലില്ല, അങ്ങനെ നബിതങ്ങളിൽ ഞാൻ അങ്ങ് വിശ്വാസമർപ്പിച്ചു. എന്നിട്ടതാ ഞാൻ പുറപ്പെടുന്നു. ആ മുശരിക്കായ മനുഷ്യൻ വന്നു എന്നോട് വത്വലബ മുസാറഅതഹു, ബഹുമാനപ്പെട്ട അബൂ ഖതാദയോട് മൽപിടുത്തത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. തയ്യാറാണെന്ന് പറഞ്ഞു. അബൂ ഖതാദ മറുപടി കൊടുത്തു. അബൂ ഖതാദ മറുപടി കൊടുത്തിട്ട് രണ്ടുപേരും ഗുസ്തി പിടിക്കുന്ന സമയത്ത് വദാ അബൂ ഖതാദ ഈ മുശരിക്കിനെ മലർത്തിയടിച്ചു. തന്റെ നെഞ്ചത്തവിടെ കയറിയിരുന്നു. ആദ്യം തന്നെ ഇവർ തമ്മിലുള്ള കരാറതാണ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ആരാണോ മലർത്തിയടിക്കുന്നത് പിന്നെ അവൻ ഇഷ്ടമുള്ളത് ചെയ്യാം, തോൽപ്പിച്ചതിന്റെ ശേഷം അവൻ ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ അവന്റെ നെഞ്ചത്ത് കയറിയിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഖതാദ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് ഇവനെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ആയുധം വേണ്ടേ? കുറെ നോക്കി, അടുത്തൊന്നും ഒന്നുമില്ല. കാരണം ആയുധമൊക്കെ ആദ്യ രണ്ടാളും വെച്ച് സ്വന്തമായി ഏറ്റുമുട്ടിയതാ, കയ്യിൽ ഒരു സാധനവുമില്ല. ഇപ്പൊ സംഗതി എല്ലാം ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്ന ഒരു ധിക്കാരിയാണ്. ഇവനെ ഞാൻ ഒതുക്കിയിരിക്കുന്നു ഹബീബിന്റെ ബറക്കത്ത് കൊണ്ടാണ്. പൊട്ടാത്ത കയറിലാണ് ഇദ്ദേഹം പിടിക്കുന്നത്.
ആ പിടിച്ചു എന്ന ഉറപ്പിലാണ്. അങ്ങനെ വാള് എടുക്കാൻ പേടിയുണ്ട്. വഹാഫ യൗഹുദ സൈഫഹു, വാളെടുക്കാൻ പേടിയുണ്ട്. കാരണം അബൂ ഖതാദന്റെ വാളെടുക്കാൻ പോകുമ്പോഴേക്ക് ഫയൗഹുദുൽ മുശ്രിക്കു സൈഫഹു, ഉറപ്പല്ലേ? അപ്പോഴേക്ക് മുശ്രിക്ക് വരുന്ന ആടി എണീറ്റ് അവൻ അവന്റെ വാളും എടുക്കും. അതുകൊണ്ട് വാളെടുക്കാൻ പോകാൻ വയ്യ. അങ്ങനെ ഇവനുമായിട്ട് ഇങ്ങനെ ഒരുപാട് നേരം ഇവനുമായി കെട്ടുപിണഞ്ഞ് ഒരുപാട് അവനെ ഒതുക്കാനുള്ള ശ്രമം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂ ഖതാദ പറയുന്നു, ഞാൻ അവനെ ഒതുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം കൊല്ലാൻ പറ്റിയ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോഴാ ദാ അല്ലാഹുവിന്റെ ശത്രുവായ ഇവന്റെ വാള് ഖരീബുമിനി എന്റെ തൊട്ടടുത്തുണ്ട്. വകാന്നഹു അലാ റഅ്സി, അതെന്റെ തലയിലെത്തി നിൽക്കുന്നത് പോലെയുണ്ട്. വകാന്ന ശജറത ഖദ് ഖറുബതിയിലയ്യ, മരം എന്നിലേക്ക് താണു വന്നിരിക്കുന്നു. വാളെടുക്കാൻ സൗകര്യത്തിൽ ഇവന്റെ നെഞ്ചത്ത് നിന്ന് എഴുന്നേൽക്കാതെ തന്നെ വാളെടുക്കാം. ആ പരുവത്തിൽ മരം എന്നിലേക്ക് ചാഞ്ഞുലഞ്ഞു വന്നിരിക്കുന്നു. വദനത്തു മിന്നി, എന്റെ തൊട്ടടുത്തുണ്ട്. ഫഅഖദ്തു സൈഫഹു ഫീ യദീ, അവന്റെ വാളെന്റെ കൈ കൊണ്ട് ഞാൻ ഇങ്ങെടുത്തു. വളർത്തു ബിസൈഫിഹി, അവന്റെ വാളുകൊണ്ട് തന്നെ അവനെ ഞാൻ വെട്ടി. ആ സമയത്ത് അവൻ എന്നോട് വളരെ ദുഃഖത്തോടുകൂടെ ചോദിച്ചു, വളരെ വിനയത്തോടുകൂടെ അവൻ ചോദിച്ചു, യാ അബാ ഖതാദത്ത അതഖ്തുലുനി അതഖ്തുലുനി, അബൂ ഖതാദ നീ എന്നെ കൊല്ലാണോ എന്ന് ചോദിച്ചു. കീഴടങ്ങിക്കഴിഞ്ഞ ഇവനെ പരാജയപ്പെടുത്തി വാളെടുത്ത് വെട്ടിയപ്പോ ഇവൻ ചോദിച്ചു, അബൂ ഖതാദ നീ എന്നെ കൊല്ലുകയാണോ? ഞാൻ പറഞ്ഞു, അതെ. അസ്റഉബി ഉമ്മികൈലൽ ഹാവിയ, നിന്റെ ഈ തല ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ മൂർദാവ് ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. അസ്റഉബി ഉമ്മികൈലൽ ഹാവിയ, ഒരുപാട് മുസ്ലിമീങ്ങളെ വകവരുത്തിയവനാണ് നീ, ഇത് ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പൊ അവൻ അവസാനം ഒരു സഹതാപത്തിന്റെ ഒരു വാക്ക് ചോദിച്ചു, യാ അബാ ഖതാദ വമല്ലി സുബിയ, എന്റെ കുട്ടിയക്കാരാളുള്ളത് അബൂ ഖതാദ, എന്റെ കുട്ടികൾക്കാരാളുള്ളത് അബൂ ഖതാദ. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇതിനും വലിയ അനുഭവം ഉണ്ടാകുക. ബഹുമാനപ്പെട്ട അബൂ ഖതാദയാണ് വീഴ്ത്തിയതെങ്കിൽ, കാരണം ആദ്യം തന്നെ ആ ഒരു കണ്ടീഷനിലാണ് വിഷയം ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹുവിന് പറഞ്ഞു, അന്നാറു ലഹാ, നിനക്ക് നരകമാണെങ്കിൽ നിന്റെ മക്കൾക്കും നരകം തന്നെ, നിന്റെ മക്കൾക്കും നരകം തന്നെ. നിന്റെ കാലശേഷം അവർക്ക് നരക ജീവിതമായിരിക്കും, നരകീയ ജീവിതമായിരിക്കുമെന്നല്ലേ പ്രശ്നം? എനിക്കതിന് വിഷയമില്ല. നിന്നെ ഇവിടെ നിന്ന് നിർബന്ധമായും നീ ഞങ്ങളുടെ ഒരുപാട് സഹപ്രവർത്തകരെ നീ ശരിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞു അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട അബൂ ഖതാദ പറഞ്ഞു, എന്റെ വിജയം എന്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നതാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഓരത്ത് വന്നിറങ്ങിയതിന്റെ ശേഷം പിന്നെ നമ്മൾ എങ്ങനെ പരാജയപ്പെടാനാണ്? അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പ്രാർത്ഥിച്ചു തരികയും ചെയ്തു. ഇതാണ് പൊട്ടാത്ത കയറിലാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്, പൊട്ടാത്ത കയറിൽ, രണ്ട് കഷ്ണമായി മുറിയാത്ത കയറ്. ഗൈറുമും ഫസിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ട് കഷ്ണമായി മുറിയാത്ത കയറെന്നാണോ? അല്ല, രണ്ട് കഷ്ണമായി മുറിഞ്ഞില്ലെങ്കിലും പിരിയൊടഞ്ഞാൽ തന്നെ മുംഫസിം എന്ന് പറയും കയറിന്. ശരിക്കും ശ്രദ്ധിക്കണം. അപ്പൊ പിരി പോലും ഉടയില്ലെന്ന് വരുമ്പോ പിന്നീട് ആ കയറ് പൊട്ടുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അതിന്റെ അർത്ഥം എന്താ? ആ വാക്ക് തന്നെ ഇമാം ബുസൈരി എന്തിനുപയോഗിച്ചു? അല്ലാഹുവിന്റെ ഹബീബിനെ മുറുകെ പിടിച്ചവർ പരാജയപ്പെടില്ലെന്നല്ല, അവർക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധ്യമല്ല. കയറ് ഉടയുക പോലും ചെയ്യാത്തതുപോലെ, പൊട്ടലല്ല ഉടയുക പോലും ചെയ്യാത്തതുപോലെ പിരി ഉടയുക പോലും ചെയ്യില്ല കയറ്. ഭദ്രമായ കയറ് അതേ രൂപത്തിലാണ്. ഹബീബിന് ആത്മാർത്ഥമായി പിടിച്ചവൻ പരാജയപ്പെടില്ല. വ്യതിയാന ചിന്താഗതിക്കാരനാണ് ഇത് കേൾക്കേണ്ടത്, അവനാണ് സൂറത്തുൽ ബക്രയിൽ ആയത്ത് കേൾക്കേണ്ടത്.
അവൻ ഉറപ്പുള്ള കയറില പിടിച്ചത് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവൻ. ആ ഉർവത്തും മുസ്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പേരാണത് എന്ന് പരിചയപ്പെടുത്തിയ തഫ്സീർ ഗ്രന്ഥങ്ങൾ. ഇങ്ങനെ വരുമ്പോഴാണ് ശരിക്ക് തല കൊടുത്ത് ചിന്തിക്കേണ്ടത് വ്യതിയാന ചിന്താഗതിക്കാരൻ. ഈ ഹബീബിനെ കൈയൊഴിഞ്ഞിട്ട് ഇവരെങ്ങോട്ട് പോകും? ഇനി മാത്രമല്ല, ഇതാ രക്ഷാ ശിക്ഷകൾ ഏതാണെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ, വിജയപരാജയങ്ങൾ തീരുമാനിക്കാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യർ പിടിക്കേണ്ടത് പൊട്ടാത്ത കയറിലാണെന്നത് പഠിപ്പിക്കുന്നു. ത്വരീക്കത്ത് സംബന്ധമായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ വല്ലാതെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, ഉറപ്പില്ലാത്ത കയറ് പിടിക്കണ്ട, നിങ്ങൾക്ക് പിടിക്കാൻ ഇതാ ഉറപ്പുള്ള കയർ. ഫൽ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബ്ലിൻ ഗൈരി മുൻഫസിലി. ഉറപ്പുള്ള കയർ ഇവിടെയല്ലേ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിലും, അള്ളാഹുവിന്റെ ഹബീബ് നിങ്ങളെ രക്ഷിക്കും. ബുറുദ ചൊല്ലിക്കോ, അള്ളാഹുവിന്റെ ഹബീബിനെ മദ്ഹു ചെയ്തോ, ആ ഹബീബ് നിങ്ങളെ ഏറ്റെടുക്കും. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പറഞ്ഞതുപോലെ, എന്നെ രക്ഷിക്കാൻ ഏറ്റവും നല്ല ഏറ്റെടുപ്പുകാരനായിട്ടാണ് ഹബീബിനെ ഞാൻ എത്തിച്ചതെന്ന് ഇമാം ബൂസീരി റഹ്മത്തുല്ലാഹി അലൈഹി ആണ് പറഞ്ഞത്. ഇങ്ങനെ പറയുമ്പോ ഈ ബൈത്തിൽ നിന്ന് സ്വാഭാവികമായൊരു സംശയം നമുക്ക് വരും, അതെന്താ? നബി അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചയാളാണ്, അതുകൊണ്ട് നബിയെ പിടിച്ചാൽ ഉറപ്പുള്ള കയറില പിടിച്ചത്. അങ്ങനെ മറ്റുള്ള അമ്പിയാക്കളൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിച്ചവരല്ലേ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിച്ചവരല്ലേ, അവരെയൊക്കെ പിടിക്കേണ്ടേ? അവരെ ഒന്നും പിടിച്ച ഹൈബാകൂല. പക്ഷെ നമ്മൾ പിടിക്കേണ്ടത് നബിയെയാണ്. ഇപ്പോ തെളിവ് ഇങ്ങോട്ട് സമ്പൂർണ്ണമായില്ലല്ലോ. മാർഗത്തിലേക്ക് ക്ഷണിച്ചു എന്ന കാരണം കൊണ്ട് നബി തങ്ങളെ പിടിക്കുക എന്ന് പറഞ്ഞപ്പോ, അതെ, ക്ഷണിക്കാൻ പലരും ക്ഷണിച്ചിട്ടുണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്, അവരൊക്കെ വലിയ മഹാന്മാരുമാണ്. പക്ഷേ ഈ ഹബീബ് ആരാണെന്നറിയോ? തൊട്ടടുത്ത ബൈത്ത് അതിന് മറുപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം എന്തിങ്ങനെ ഒരു പവർ? അതേ, ഫാഖൻ നബിയേനാ, നബി തങ്ങൾ മേലെയായിരിക്കുന്നു. അൻ നബിയേനാ, സർവ അമ്പിയാക്കളുടെയും മുകളിലാണ് ഹബീബുള്ളത്. ഫാഖൻ നബിയേനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റ് അമ്പിയാക്കളുടെ മുകളിലാണുള്ളത്. ഫാഖൻ നബിയീന, മറ്റെല്ലാ നബിമാർക്കും മീതയാണ് നബി തങ്ങളുള്ളത്. ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, ആകാര ഭംഗിയിലും സ്വഭാവ പ്രകൃതിയിലും. ശരീരം കണ്ടാൽ, സൃഷ്ടിപ്പിന്റെ ആകൃതി കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോൽപ്പിക്കാൻ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന് കഴിയില്ല. നബിമാരുടെ കൂട്ടത്തിൽ സുന്ദരൻ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം അല്ലേ? എങ്കിൽ ആ യൂസുഫ് നബി അലൈഹി സ്വലാമിന് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല. അതാണ് പറഞ്ഞത്, ആകാര ഭംഗിയിൽ എല്ലാ നബിമാരുടെയും മുമ്പിലാണ് ഈ നബി. എത്ര ശരിയാണത്. ഇത് പറയുമ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം എല്ലാവർക്കും അറിയാം. നബി തങ്ങൾ പറഞ്ഞു, ലോകത്തുള്ള ജനങ്ങൾക്ക് മൊത്തം കൊടുത്തത് യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിന്റെ അർദ്ധഭാഗമാണ്. യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിന്റെ അർദ്ധഭാഗം പകുതിയെ കൊടുത്തിട്ടുള്ളൂ, ഹാഫേ കൊടുത്തിട്ടുള്ളൂ ജനങ്ങൾക്ക് മൊത്തം. എന്നാൽ യൂസുഫ് നബിക്ക് കൊടുത്തത് എന്റെ സൗന്ദര്യത്തിന്റെ പകുതി ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ സൗന്ദര്യം വിഭജിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ നൽകിയത് എനിക്കാണ്. അതാണ് ഇമാം ബുസൈരിനി പറയുന്നുണ്ട്, ഫജൗഹറുൽ ഹുസ്നി ഫീ ഹീ ഗൈറു മുൻഖസിമി. സൗന്ദര്യരത്നം നബിതങ്ങളിൽ വീതിക്കപ്പെടാൻ കഴിയില്ല, അത് സൗന്ദര്യരത്നം അവിഭാജ്യ ഘടകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവിഭാജ്യമായി നിലകൊള്ളുന്നു എന്ന് പറയും ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി റഹ്മത്തുള്ളാഹി അലൈഹി. വിഭജിക്കാൻ പോലും കഴിയില്ല. അതിനുശേഷം വരുന്നുണ്ട്, ഫാഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി. ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറഞ്ഞു, ഒരു ദിവസം തുന്നിക്കൊണ്ടിരിക്കുമ്പം
ഞാൻ തുന്നിക്കൊണ്ടിരിക്കുമ്പം എന്റെ വിളക്കണഞ്ഞു പോയി. റൂമിൽ തുന്നിക്കൊണ്ടിരിക്കുമ്പം ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് സൂചി വീണുപോയി, നിലത്ത് വീണുപോയി, വിളക്ക് അണഞ്ഞുപോയി. രണ്ടും കൂടെ ആയപ്പം ഈ സൂചി എടുക്കാൻ ഞാൻ എന്തു ചെയ്യുമെന്ന് കരുതി വിളക്ക് തെളിയിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എന്റെ മേലിൽ ഹബീബ് കടന്നു വന്നത്. തിങ്കൾ എന്റെ റൂമിലേക്ക് വന്നത്, ബദറാകുന്ന നബിതങ്ങൾ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് വന്നപ്പോ ആ റൂം മുഴുവൻ അങ്ങ് പ്രകാശിച്ചു. നബിതങ്ങളുടെ പ്രകാശം കൊണ്ട് ഞാൻ സൂചി നിലത്തുനിന്ന് തപ്പിയെടുത്തു എന്ന് കണ്ടെടുത്തു എന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ, നോക്കൂ നിങ്ങൾ നബിയെ, നിങ്ങൾ ശംസാണോ, നിങ്ങൾ ബദറാണോ നബിയെ, ഇന്ന ബൈതന്നു ലൈസ മുഹ്താജി, നബി എവിടെയുണ്ടോ ആ സ്ഥലത്ത് പിന്നെ വിളക്കിന്റെ ആവശ്യമില്ല. അത് നമ്മുടെ വീട്ടിലെ റൂമിലാണെങ്കിൽ അവിടെ വേണ്ട, കൽബാകുന്ന വീടിലാണെങ്കിൽ ആ വീട്ടിലാണെങ്കിൽ അവിടെ പിന്നെ വിളക്ക് വേണ്ട. മഹാന്മാരിൽ പലരും അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കൽബ് എന്ന് പറഞ്ഞാൽ റൂഹ്, ബൈത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൽബാൻ. അപ്പൊ ആരുടെയെങ്കിലും കൽബിൽ ഹബീബിന്റെ സാന്നിധ്യമുണ്ടോ അവന് വഴി കാണിക്കാൻ പിന്നെ മറ്റൊരാളുടെ ആവശ്യമില്ല, മറ്റൊരാളുടെ ആവശ്യം അവനില്ല എന്ന് പറയുന്നു. അതാ പറഞ്ഞത്. അപ്പൊ ആ രൂപത്തിൽ സുന്ദരനാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ഒരു റൂമിലേക്ക് കടന്നു വന്നാൽ പിന്നെ അവിടെ ഏറ്റവും കൂടെ വേണ്ടാം. ആഹാര ഭംഗി റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ വല്ലാത്ത തിളക്കമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടിട്ട് എന്തേ മിസ്രിലെ പെണ്ണുങ്ങൾ കൈമുറിച്ചല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട്. എന്നാൽ അതേസമയം ഈ അനുഭവം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ ഉണ്ടായോ? ഏതെങ്കിലും ഒരു പെണ്ണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് കൈമുറിച്ചിട്ടില്ലല്ലോ, ഇത്തരം ഫിത്നകളിൽ അകപ്പെട്ടിട്ടില്ലല്ലോ. മൂസ യൂസുഫ് നബി അലൈഹി സ്വലാം ഒരിക്കലും യൂസുഫ് നബി തെറ്റുകാരനല്ല. യൂസുഫ് നബി അലൈഹി സ്വലാമിൽ നിന്ന് തിന്മ ഉദ്ദേശിക്കുക പോലും ചെയ്തിട്ടില്ല യൂസുഫ് നബി അലൈഹി സ്വലാം. എന്നാലും സുലൈഖയുടെ ഫിത്നയിൽ അകപ്പെടുകയാണ്, സുലൈഖ ഒരുക്കിയ കെണിവലയിൽ വീഴുകയാണ്. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷിച്ചു. പക്ഷേ എന്തുകൊണ്ട് നബിതങ്ങൾക്ക് ഇത്ര വലിയ സൗന്ദര്യമുണ്ടായിട്ട് അന്ന് അവർ പറഞ്ഞു ഇതൊരു ബഷറല്ല, ഇതൊരു ബഷറല്ല, ഇതൊരു മനുഷ്യരല്ല, ഇതേതോ ഒരു മലക്കാൻ, മാലാക്കയല്ലാതെ ഭൂമിയിലുള്ള ഇരുകാലിയാകുന്ന ഈ മനുഷ്യൻ, രണ്ടു കാലിൽ നടക്കുന്ന മനുഷ്യര് എവിടെയാണ് ഇത്ര സൗന്ദര്യം എന്നവർ ചോദിച്ച് ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം എന്തുകൊണ്ടുണ്ടായില്ല? മഹാന്മാർ അതിന് മറുപടി പറയുന്നുണ്ട്. ഒന്നിനു ശേഷം വരാൻ പോകുന്ന വിഷയം തന്നെയാ സൂര്യനും ചന്ദ്രൻ. ആ ചന്ദ്രന്റെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ കഴിയും, സൂര്യന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയൂല, ആസ്വദിക്കാൻ കഴിയൂല, നോക്കി നിന്ന് ആസ്വദിക്കാൻ കഴിയൂല, അതിന്റെ തിളക്കത്തിന്റെ കടുപ്പം കൊണ്ട് നോക്കാൻ കഴിയൂല, അങ്ങനെ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വളരെ വ്യക്തമായിട്ട് ഒരു മഹാൻ പറഞ്ഞ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ജമാലിയത്ത് സൗന്ദര്യം മാത്രമല്ല ജലാലിയത്തും കൂടെ ഉണ്ടായിരുന്നു, ഗാംഭീര്യം. അങ്ങനെ ഉണ്ട് മനുഷ്യന്മാർ രണ്ട് രൂപത്തിലാ, ചിലരിൽ ജലാലിയത്ത് ജമാലിയത്ത്, ജലാലിയത്ത് എന്ന് പറഞ്ഞ ഗാംഭീര്യം, ജമാലിയത്ത് എന്ന് പറഞ്ഞ സൗന്ദര്യം. സൗന്ദര്യവും ഗാംഭീര്യവും ആയിട്ട് ഏതാണോ ഓവർടേക്ക് ചെയ്ത് നിൽക്കുന്നത് അതിനനുസരിച്ചാണ്. ഇപ്പൊ സൗന്ദര്യം മറികടന്നു നിൽക്കുന്നു ഗാംഭീര്യത്തെക്കാൾ. എന്നാൽ ആ മനുഷ്യന്റെ മുഖത്ത് ശരിക്കും നോക്കാം, അയാളുടെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാം, പക്ഷേ അയാൾക്ക് ഗാംഭീര്യം നല്ല സുന്ദരനാണ്, പക്ഷെ ഗാംഭീര്യം അതിരേറുണ്ട്, എന്നാൽ അയാളുടെ മുഖത്തേക്ക് വല്ലാതെ നോക്കാൻ കഴിയൂല. ഒരുപാട് ആളുകളെ നമുക്കറിയാം, പണ്ഡിതന്മാരെ തന്നെ നമുക്ക് രണ്ടു തരത്തിൽ കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ള പണ്ഡിതന്മാർ, അവരെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ നോക്കി അവരുടെ ആ ഭംഗി നമ്മൾ ആസ്വദിച്ചേക്കാം. അതേസമയം ചില ആളുകൾ വളരെ സുന്ദരന്മാർ, പക്ഷെ മുഖത്തേക്ക് വല്ലാതെ നോക്കാൻ കഴിയൂല. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അലനല്ലൂർ ഉസ്താദ്. ഒരു സ്റ്റേജിലാടി ഇരുന്നാൽ തിളങ്ങുന്ന മുഖം, തിളങ്ങുന്ന മുഖം, നമ്മുടെ ആലിമീങ്ങളിൽ വളരെ പ്രായം കൂടുതലുള്ള, വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദവറുകളൊക്കെ വളരെ സ്നേഹിക്കുന്ന അടുത്ത ബന്ധമുള്ള മർക്കസിലെ ഒരു ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, അള്ളാഹു താല ആഫിയത്ത് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ്
വളരെ സുന്ദരനാണ്, പക്ഷെ മുഖത്തേക്ക് നോക്കാൻ കൂടുതൽ കഴിയൂല. ഇതാണ് ജലാലിയത്ത് അഥവാ ഗാംഭീര്യം, അത് ഓവർടേക്ക് ചെയ്യുന്ന ചുറ്റുപാട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ജമാലിയത്ത് നല്ലോണം ഉണ്ട്, പക്ഷെ അതിനെ മറികടക്കുന്ന ജലാലിയത്തുണ്ട്, ഗാംഭീര്യമുണ്ട്. അതേ രൂപത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ നേരെ തിരിച്ചാൻ ജമാലിയത്താണ് ഓവറായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ മുഖത്ത് നോക്കാൻ കഴിയും. ഇതാണ് അതിന്റെ വ്യത്യാസമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു. അത് നമ്മൾ സർവ്വസാധാരണയായി കണ്ടുവരുന്നതുമാണ്. നബി തങ്ങളെ ശരീരഭംഗിയിൽ തോൽപ്പിക്കാൻ ഒരു കുട്ടിക്കും സാധ്യമല്ല. സ്വഭാവത്തിന്റെ വിഷയത്തിലോ പറയാനുമില്ല. സ്വഭാവത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല.